ആടി സൂറാ രണ്ടാളും പാടെ കോഴിക്കോട് ബീച്ചിക്കാണ് പോയിക്കണേ. ഇങ്ങോട്ടോ ഇവിടുന്ന് പോയപ്പോ എന്താന്ന് പറഞ്ഞതറിയോ? ഫസ്റ്റ് ഞാൻ പെരീക്കാണ് രണ്ടാളും പോണേന്ന്. എന്നിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് രണ്ടാളും ബീച്ചിൽ ഇങ്ങനെ നിക്കുന്നുണ്ട്. സൂബേക്ക് നീക്കാ തോല് രണ്ടാൾക്കാര് രാവിലെ നീക്കപ്പോഴേ ഏറ്റവും ഡൗട്ട് ഉണ്ടായിരുന്നു എന്തേലും ഒക്കെ കള്ളത്തരം ഉണ്ടാവും. പണല്ലേ മനസ്സിലായത്? ആ എന്തായാലും ഉച്ചയ്ക്ക് നേരായില്ലേ രണ്ടാളും ഇപ്പൊ വരുന്നുണ്ടാവും. ഞാൻ ഇവിടെ പേരന്റെ ഉമ്മാരത്താണ് നിക്കണ്ട്. ഓലിന്ന് പേരന്റെ ഉള്ളിക്കൊന്ന് കയറണേ ഇച്ചൊന്ന് കാണണം. രണ്ടിനും ഞാൻ പേരന്റെ ഉള്ളിക്കാണ് കയറ്റൂല. അതൊക്കെ ഞാൻ ഏറ്റു. ഉമ്മാക്ക് ഒരു ഡൗട്ടും തോന്നൂല. നിങ്ങളിപ്പോ വണ്ടി ഓട്ടി വണ്ടി അവിടെ നിർത്തിക്കാ. ഏയ് ഒന്നുമില്ലേ. അല്ല സായിദേ നിങ്ങൾ രണ്ടാളും ഉടുക്ക പോയിരുന്നത്. അത് ശരി, ഇങ്ങോട്ട് രാവിലെ തന്നെ പറഞ്ഞാണല്ലോ എന്റെ പേരെ പോവാണെന്നുള്ളത്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നോ? തന്നെ നിങ്ങൾ രണ്ടാളും ഉടുക്ക പോയി എന്നാ പറഞ്ഞത്. ഞങ്ങളെന്താ ഫസ്നാന്റെ വരിക്ക്? തന്നെ. അപ്പൊ കോഴിക്കോട് ബീച്ചിക്കാരാ പോയിരുന്നത്? അന്റെ തന്തേ ബീച്ചിക്കോ? ഞങ്ങള് ബീച്ചിക്കൊന്നും പോയിട്ടില്ല. മങ്ങളോട് അറിയുന്നോണൊക്കെ പറഞ്ഞേ. ഓ എന്താ ഓന്റെ അഭിനയം എന്ന് അറിയോ? ഇപ്പൊ കടിത്തട്ടോ. പിന്നെ അതാരാ അന്റെ തന്തേ? ഇത് ജോളു അല്ലടാ. ഇങ്ങനെ കൊണ്ടാകാതെ രണ്ടും പാടെ ബീച്ചിക്ക് പോയിട്ടായിരുന്നു അല്ലേ? ഇത് ഞാനും ഫസ്നിയ അല്ല അല്ലല്ലോ അല്ലേ? അല്ലടാ ഇത് ജോളു അല്ലേ. അന്റെ ബാക്കിൽ ഇരിക്കണ തൊലിച്ചിണ്ടല്ലോ. ഓള് വാട്സാപ്പിൽ ഇതേ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഞാൻ അതിന് സ്ക്രീൻഷോട്ട് ആണ് എടുത്തു. സോറി, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോളേ ഇമ്മാൻ ഐഡിയ മറന്നു. നന്നായി. അല്ലമ്മ നിങ്ങള് വെറുതെ ഈറടിച്ചൊന്നും വേണ്ട. ഞാൻ എന്താ വെച്ചാലേ എനിക്ക് വലിയ പൂതി ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇത് പിന്നാലെ നടന്ന് തൊയരം കെടുത്തിട്ട് അങ്ങനെ പോയതെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു. എന്താ ചെറുക്കണോ സാരി ജീവനും കൊണ്ട് മണ്ടി. മനസ്സിലായി ഉമ്മ. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങള്? മടക്കനോണ്ട് വേണോ ചീമക്കൊന്നോണ്ട് വേണോ? വേണ്ടമ്മ കജ്ജോണ്ട് മതി. കജ്ജോണ്ട് മതിയോ? അമ്മാന്റെ കുട്ടി ഒന്ന് ഇവിടെ നിന്നാ മണ്ടല്ലോ ഇവിടെ നിക്കേ. വേണ്ടമ്മ.